Hi all, Assalamualaikum, Namaskaram, Welcome back to Taku's Tale. ഞാൻ ഇന്ന് നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടും പിന്നെ ഈ വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഹെൽത്തി ആവണമെങ്കിൽ നിങ്ങൾ ഈ പപ്പടവും അച്ചാറും ഒന്നും ഇതിൻ്റെ കൂടെ കഴിക്കരുത് കേട്ടോ. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കഴിച്ചാൽ മതി, അത് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും, അപ്പോൾ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അത് വാങ്ങാം. ഇനി അതിലേക്ക് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിലേക്ക് ഒരു കപ്പ് വെള്ളം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം വേണമെന്നില്ല, സാദാ തണുത്ത സാദാ വെള്ളത്തിൽ നിങ്ങൾക്കിത് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഇതൊന്ന് സോക്ക് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ സവാള ഒരു 1/2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. 2 പച്ചമുളക്, കുറച്ച് വറ്റൽ മുളക്, കടുക്, കുറച്ച് ഇഞ്ചി, കുറച്ച് നട്ട്സ്, ഇത്രയുമാണ് നുറുക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വൈഡായിട്ടുള്ള ഒരു പാൻ വെച്ചിട്ട് എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാൻ വെക്കാം. വൈഡായിട്ടുള്ളൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കറിവേപ്പിലയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പം എഗെയിൻ ലോക്ക്ഡൗൺ ഒക്കെ ആയതിന് ശേഷം ഇതൊന്നും അവൈലബിൾ അല്ല. ശേഷം നമുക്ക് ഈ സവാളയും പച്ചമുളകും നട്ട്സും ഇഞ്ചിയും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ നട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം നട്ട്സിൻ്റെ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് കിട്ടും നമുക്ക് ഈ ഉപ്പുമാവിൻ്റെ ഇടയിൽ. ഇത് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു കൂടെ വെയ്റ്റ് ലോസ് റെസിപ്പിയാണ്, അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ നുറുക്ക് ഗോതമ്പിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കാറായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഇനിയും ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ട്. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇപ്പുറത്ത് ബോയിൽ ചെയ്യാൻ വെക്കണം. ഇനി നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് കളർ ചേഞ്ച് ആവുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട, കാരണം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പിന്നീട് ഒരു കപ്പോളം വെള്ളം, ഒരു കപ്പ് തികച്ചു വേണ്ടി വരില്ല, ഒരു 1/4 മുതൽ 1 കപ്പോളം വെള്ളമാണ് വേണ്ടി വരിക. അപ്പോൾ അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ്, അത്രയും തന്നെ മതിയാകും. നമ്മുടെ ഉപ്പുമാവ് വേഗം തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇത് ശരിക്കും ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി എന്ന ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഉപ്പുമാവ് റെസിപ്പിയാണ്. നമുക്ക് കുറേ സമയം വിശക്കാണ്ട്, കാരണം ഇതിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമുക്ക് അധിക സമയം വിശക്കില്ല. അപ്പോൾ നമുക്കിതൊരു വെയ്റ്റ് ലോസ് റെസിപ്പി തന്നെയായിട്ട് പരിഗണിച്ചിട്ട് നമുക്ക് രാവിലെ ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകുന്നേരം ഒരു 3 മണി ഒക്കെ ആകുമ്പോൾ കഴിച്ചാൽ മതി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ നുറുക്ക് ഗോതമ്പൊക്കെ എപ്പോഴും നമുക്ക് വാങ്ങാൻ കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.